ഇനി നിങ്ങൾ വരണമൊന്നില്ല ഞങ്ങൾ പോയിക്കോളാം മാസേണ്ണം കൂട വരണമെന്ന് പറഞ്ഞതാ ഏ ഇനി വരണ്ട ആദി കൂട ഉണ്ടല്ലോ ഇനി നിങ്ങൾ തിരിച്ചു പോക്കോളൂ ആ വാ ആരെ വിളിക്കുന്നത് ആ പരിചയമില്ലാത്ത നമ്പർ എന്റെ ഫോണിലാ വിളിച്ചോണ്ടിരുന്നത് ആരെ വിളിക്കുന്ന ചോദിച്ചിട്ട് പറഞ്ഞില്ല ഓ നമ്മോടൊന്നും പറയാൻ പറ്റാത്ത ആരോ ആണെന്നല്ല എന്റെ അർത്ഥം ആരും കാണാതെ വീട്ടിലുള്ള ഫോണിൽ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഇതൊന്നും പറയല്ലേ അവളെ പറ്റി എന്തെങ്കിലും പറഞ്ഞു പോയാൽ പറയുന്നവര് പുറത്താ ഈ കൗസ്തുഭത്തിൽ ഇപ്പോഴേ ഏറ്റവും വില പിടിപ്പുള്ള സാധനമാണ് കസ്തൂരി ഫോൺ എന്റെ കയ്യിൽ തന്നിട്ട് റാണി ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വന്നതാ ഞാൻ ആർക്കാ ഫോൺ ചെയ്തതെന്നറിയാൻ അതിന് വഴിയുണ്ട് ഞാൻ വിളിച്ച നമ്പർ ഡിലീറ്റ് ചെയ്ത പോരെ വിളിച്ചിട്ട് കിട്ടിയില്ല ആരെയും വിളിക്കേണ്ടത് എന്റെ ഫോണിൽ നിന്ന് വിളിച്ചൂടെ പെട്ടെന്ന് ഒരാളെ വിളിക്കണമെന്ന് തോന്നിയപ്പോ സരോജിനി അമ്മയുടെ വാങ്ങിയേ ഉള്ളൂ നീ ആരെ വിളിച്ചെന്ന് പറഞ്ഞു കൊടുക്ക് ഞാൻ ആരെ വിളിച്ച നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഫോൺ തന്നണ്ടല്ലേ ഞാൻ വിളിച്ചത് കേട്ടോ അപ്പ വിളിച്ചത് ആരെയാണെന്ന് നമ്മളോട് പറയാൻ പറ്റില്ല ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല പോട്ടെ റാണിമോൾ ചോദിച്ചിട്ട് പറഞ്ഞോ അപ്പ എന്തോ ഒരു കള്ളത്തരില്ലേ ആ റാണിമോൾ അറിയാൻ പാടില്ലാത്ത ആരെയല്ല വിളിച്ചത് അതാരായിരിക്കും അറിയണ്ടേ അവൾ ആരെയാ വിളിച്ചതെന്ന് പറയണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ഇക്കാര്യം വല്ലിച്ചനോട് പറയണം വല്ലിച്ചനോട് സത്യം പറയും അതെ സത്യം പറയിപ്പിക്കണം ആരെയായിരിക്കും അവൾ ഇങ്ങനെ നിരന്തരം വിളിക്കുന്നതെന്ന് അറിയണല്ലോ ആ ഇതുവരെ വിളിച്ചില്ലല്ലോ ഏട്ടത്തി ഞാൻ രണ്ടു മൂന്ന് തവണ വിളിച്ചു പരിധിക്ക് പുറത്ത് അവിടുന്ന് തിരിച്ചില്ലാന്ന് വേണം കരുതാൻ ആ കാട്ടില് റേഞ്ച് കുറവ് അമ്മയുടെ അടുത്താണെങ്കിൽ നിക്കാൻ പറ്റണില്ല ഒരേ ചോദ്യമുള്ളൂ അമ്മയ്ക്ക് മറുപടി കൊടുത്ത് ഞാൻ മടുത്തു ഏട്ടത്തി ഒന്ന് അങ്ങോട്ട് വാ ഞാൻ വരില്ല ശരി ശരത്ത് വരട്ടെ എന്നിട്ട് വരെ ഏട്ടത്തി ഏട്ടത്തി ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക് ആ റിങ്ങുണ്ട് അങ്കിള് ഒരു മിനിറ്റ് ആന്റിയെ ഒന്ന് പേടിപ്പിച്ച് നിർത്തണം ഇല്ലെങ്കിൽ വീണ്ടും തുടങ്ങും എടുക്കുന്നില്ല ഹലോ ആന്റി ആദി എന്തായി മാസ ശരത്തിനെ വിട്ടോ മാസയുടെ നല്ല മനസ്സുകൊണ്ട് അങ്കിളിനെ ജീവനോട് കിട്ടി എന്നിട്ട് ശരത്ത് എവിടെ അത് പറയാം
അതിനു മുമ്പ് ആന്റിയോട് ഒരു കാര്യം പറയാനുണ്ട്. മാസി അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്കിളിന്റെ ബോഡിയെ നമുക്ക് കിട്ടുമായിരുന്നുള്ളൂ. അങ്കിള് ആത്മഹത്യക്ക് ശ്രമിക്കുന്നിടത്ത് നിന്ന മാസിയുടെ ആൾക്കാർ അങ്കിളിനെ പൊക്കിയത്. മാസിയുടെ കസ്റ്റഡിയിൽ നിന്നും എന്നെ കൊന്നോളൂ എന്ന് അലറുകയായിരുന്നു അങ്കിൾ. ആന്റി, അങ്കിൾ ഇത്രയധികം ജീവിതം വെറുക്കാൻ എന്താ കാരണം? ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കണമെങ്കിൽ അത്രയധികം നിരാശനായിട്ടുണ്ടാവില്ലേ? അതിനെന്താ കാരണമെന്ന് ആന്റിയും അറിയേണ്ടതല്ലേ? ഹലോ ആന്റി. ആദി കേൾക്കുന്നുണ്ട്. ആന്റി എന്താ ഒന്ന് പറയാത്തെ? ശരത് എവിടെ? ഞങ്ങൾ അങ്ങോട്ട് വരിക. ഫോണൊന്ന് ശരത്തിന് കൊടുക്കോ. കൊടുക്കാം ആന്റി. അങ്കിളെ, നീ ആന്റിയ സംസാരിക്കും. ഹലോ. ഹലോ ശരത്. രാധാമണി. ഹലോ രാധാമണി. ശരത്, സോറി ഫോർ എവരിതിങ്. നോ നോ, നീയല്ല ഞാൻ. എത്രയാണെന്ന് എനിക്കറിയില്ല. ഒരുപാട് ഒരുപാട് സോറി രാധാമണി. ഹലോ രാധാമണി. ഹലോ ഏട്ടാ. ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കേണ്ടതേ നമ്മൾ കെട്ടിയുണ്ടാക്കിയ വീട്ടിലല്ല. അവരവരുടെ മനസ്സിലാ. മനസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട പിന്നെ നമ്മൾ വലയിൽ കുടുങ്ങിയ മീനുകളെ പോലെയാ. വലയിൽ നിന്ന് പുറത്തേടാനുള്ള വ്യഗ്രതയെ കാണും. പരസ്പരം അറിയാനോ സ്നേഹിക്കാനോ ഒന്നും ഒന്നും പറ്റില്ല. ഏട്ടത്തി, ഏട്ടത്തി എന്തിനാ കരയുന്നേ? ഏട്ടൻ തിരിച്ചു വരികയല്ലേ? സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ശരത്ത് മരണത്തെയും തിരിച്ചു വന്നത് ഞാൻ കാരണം ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴ അമാസിയുടെ ആൾക്കാർക്ക് ശരത്തിനെ കിഡ്നാപ്പ് ചെയ്യാൻ തോന്നിയത്. ഇല്ലായിരുന്നെങ്കിൽ ശരത്തിനെ ഒരിക്കലും നമുക്കിടയിലേക്ക് തിരിച്ചു വരില്ലായിരുന്നു. ഞാൻ ശരത്തിനെ മരണത്തിന്റെ കൈകളിലേക്ക് വലിച്ചെറിഞ്ഞത്. ഏട്ടത്തി, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. മാത്രമല്ല, ഏട്ടൻ തിരിച്ചു വരണുണ്ടല്ലോ. അത് ഏട്ടത്തിയുടെ നല്ല മനസ്സുകൊണ്ട് കൂടിയാ. ഇങ്ങനെ കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു നാടകമാണ്. വലിയൊരു പ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള വെറും ഒരു പുകമറ. ശരത് സാറ് പൂമ്പാറയിൽ സ്വയം പോയതാണ്. ചാരമ്മ പറയുന്നു, ശരത് സാറിനെ മാസി കിഡ്നാപ്പ് ചെയ്തിട്ടുമില്ല, ശരത് സാർ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുമില്ല. ഒരാത്മഹത്യ ചെയ്യാനുള്ള ആത്മധൈര്യം ഒന്നും ശരത് സാറിനില്ല.
ആത്മഹത്യ ഭീരുക്കൾക്ക് പറഞ്ഞതല്ല, ധീരന്മാർക്ക് പറഞ്ഞതാ. കൊച്ചമ്മേ, ഇതൊരു നാടകം തന്നെയാണ്. അയ്യോ, അനിവാര്യമായത് സംഭവിച്ചു. ഇങ്ങനെ പെട്ടെന്ന് വയലൻ്റാകുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ അടിയിലൂടെ രാധാമണി കൊച്ചമ്മയുമായി ഞാനൊന്നുകൂടി അടുക്കും. നമ്മളാരും അറിയാതെ കസ്തൂരി ആരെയോ വിളിക്കാറുണ്ടെന്ന് സരോജനിയമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. രാത്രി ആരും കാണാതെ ഇവിടുത്തെ ഫോണിൽ നിന്ന് കസ്തൂരി ആരോ വിളിക്കാറുണ്ട്, ഞാൻ കണ്ടതാ. ഇന്നിപ്പോ സരോജനമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നത് ഞാനും കണ്ടു. ആരെയാ വിളിച്ചതെന്ന് റാണിമ്മക്ക് ചോദിക്കായിരുന്നില്ലേ? ഞാൻ ചോദിച്ചപ്പോ ഒരു മറുപടിയും തന്നില്ല. അതാ ഞാൻ വല്യച്ഛനോട് ചോദിക്കാൻ പറഞ്ഞത്. ചിലപ്പോ കസ്തൂരി അവളുടെ ഭർത്താവിനെ വിളിച്ചതാവും. ആ പ്രകാശനെ പ്രകാശനെ വിളിച്ചതാണെങ്കിൽ പറഞ്ഞൂടെ, അതെന്തിനാ ഒളിപ്പിച്ചു വെക്കുന്നത്? അവളുടെ ഭർത്താവല്ലേ. ഇന്നലെ ഇവിടെ വന്ന പ്രകാശൻ എന്റെ ഭർത്താവല്ല, പിന്നെ എന്റെ നാട്ടുകാരൻ മാത്രമാണ്. കസ്തൂരി, ദേ വരുന്നു വല്യച്ച. എന്താ വല്യച്ച? നീ സരോജിനിയുടെ ഫോണിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ? ഓ, അപ്പോ അത് വല്യച്ഛന്റെ അടുത്ത് എത്തിയോ? നിങ്ങളാണല്ലേ അതിവിടെ എത്തിച്ചത്, അതിന് വഴിയുണ്ട്. ഞാൻ ചോദിച്ച കേട്ടില്ലേ? എന്റെ വല്യച്ച, ഞാൻ സരോജിനി അമ്മയുടെ ഫോണ് വാങ്ങി വിളിച്ചു എന്നത് ശരിയാ. അത് ഇത്ര വലിയൊരു പ്രശ്നമാക്കാൻ മാത്രം ഉണ്ടോ? ഞാൻ രഹസ്യമായിട്ടൊന്നുമല്ലല്ലോ വിളിച്ചത്. ദേ, ഞാൻ വിളിക്കുന്നത് റാണി ചേച്ചിയും കണ്ടതാ, ഇല്ലേന്ന് ചോദിക്ക. ഞാൻ കണ്ടു. ആരെ വിളിച്ചെന്ന് ചോദിച്ചപ്പോ നീ പറഞ്ഞില്ല, പറഞ്ഞോ? ഇല്ല. അതെന്താ നിന്റെ റാണി ചേച്ചി ചോദിച്ചിട്ട് പറയാതിരുന്നത്? അത് പിന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞു പോയിട്ട് വേറെ ആൾക്കത് പാരയാവണ്ടെന്ന് വിചാരിച്ചാ പറയാതിരുന്നത്. മനസ്സിലായില്ല. ഈ സരോജിനി അമ്മ ഈ വീട്ടിൽ ആരും അറിയാണ്ട് ആരെയോ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പൊ വാദ്യ പ്രതിയായോ? സരോജിനി മിണ്ടണ്ട, അവള് പറയട്ടെ. അതാരാന്നറിയാനാ, ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സ്ഥിരം വിളിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു നോക്കിയത്, പക്ഷേ എടുത്തില്ല. അയ്യോ, അത് ഞാന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ എന്തൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാന്ന് ആരെയോ വിളിച്ച് സംസാരിക്കാറുണ്ട് ഇവര്. സത്യമായിട്ട് ഞാൻ ആരെയും വിളിക്കാറില്ല. മോളെ എപ്പോഴെങ്കിലും കണ്ടായിരുന്നോ? കണ്ടിരുന്നു എന്ന് ചോദിച്ചാ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിവരുടെ സ്ഥിരം പരിപാടിയാ വല്യച്ച. ആഹാ, ഇത് കൊള്ളാം. പരാതിയായിട്ട് വന്ന ആളെ എല്ലാരും കൂടി പഞ്ഞിക്കിടുക. നിന്നെ പഞ്ഞിക്കിടുകയല്ല വേണ്ടത്, പട്ടിക്കിട്ട് കൊടുക്കണം. ഓ, പട്ടിക ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. സത്യമായിട്ട് ഇവള് വേറെ ആരെയോ വിളിച്ചതാ. ആരെ വിളിച്ചു? ആരെ വിളിച്ചെന്ന് ആ ഫോണി കാണൂല്ലോ വലിച്ച. നോക്ക്, ആരെ വിളിച്ചതെന്ന് നോക്ക്. ഏറ്റവും അവസാനം വിളിച്ചത് സാമയോ? അത് ശാരമ്മയുടെ നമ്പറാണല്ലോ. അപ്പൊ ഇവള് ശാരമ്മ തന്നെയാണോ വിളിച്ചത്? സാമ സാമ സാമ, ഈ ഒറ്റ നമ്പറിലേക്ക് ഈ ഫോണിൽ നിന്ന് വിളി പോയിട്ടുള്ളൂ. ആരായി സാമ? ഓഷോ, പറ. അതെ,
സാമൂതിരി രാജാവിന്റെ. സാമൂതിരി രാജാവിന്റെ? നീ എന്താ സാമൂതിരി രാജാവിനെ വിളിക്കാറുണ്ട്? അങ്ങനല്ല, സാമൂതിരി രാജാവിന്റെ കൊട്ടാരത്തിന്റെ അടുത്തു നിന്നാണല്ലോ എന്റെ അച്ഛൻ എന്റെ അമ്മയെ സംബന്ധം ചെയ്തത്. എന്നിട്ടെന്താ? എനിക്കൊന്നും അറിയില്ല. നിനക്ക് അറിയില്ലല്ലേ. ഫോൺ ഇവിടെ ഇരിക്കട്ടെ. അയ്യോ വേണ്ട, അതെന്റെ ഒരു പരിചയക്കാരിയുടെ നമ്പറാ. ഇനി ഒന്നും പറയണ്ട. നീ എന്താ രഹസ്യമായി സംസാരിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കും. അയ്യോ നിന്റെ ആ ഞാൻ ആരെയും വിളിക്കില്ല. ആ ഫോൺ ഇങ്ങുത്താ. ആരെയും വിളിക്കില്ലെങ്കിൽ പിന്നെ എന്താ ഫോൺ? ഫോൺ എന്റെ കയ്യിൽ ഉണ്ടാവും, ആരെങ്കിലും വിളിച്ചാ തരാം. പോ ഫോണല്ലേ പറഞ്ഞത്. റാണി ചേച്ചി ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല. നീ വിളിച്ച നമ്പർ ഡിലീറ്റ് ചെയ്തതാ. സരോജിനിയമ്മയുടെ ഫോണിൽ നിന്ന് നീ പൂമ്പാറയ്ക്ക് തന്നെയാ വിളിച്ചത്. ഒന്നുകിൽ ആദി അല്ലെങ്കിൽ പ്രകാശനെ. ദൈവമേ, എങ്ങനെയാ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കസ്തൂരി എൻ്റെ ഭാര്യയാണെന്ന് പറയുക? കസ്തൂരിയുടെ അച്ഛനെ അവരെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇനിയും കസ്തൂരി എൻ്റെ ഭാര്യയെ സ്വീകരിച്ചില്ലെങ്കിൽ മാസി തന്നെ നേരിട്ട് വീട്ടിലെത്തും. അതെ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? മാസിയുടെ കയ്യിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടില്ലേ? ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാ മതി. എനിക്കാ വീട്ടിൽ പോകാൻ പറ്റാത്തത്. ഈശ്വര, കസ്തൂരിയുടെ ഭർത്താവാണ് ഞാനെന്ന് കസ്തൂരിയുടെ അമ്മ പറയൂ. ഈ നിമിഷം വരെ കസ്തൂരി എന്റെ മകളാണെന്ന് ആദ്യം അറിയില്ല എന്നുള്ള ആശ്വാസത്തിലായിരുന്നു ഞാൻ. ഇവളും ഞാനും തമ്മിലുള്ള ബന്ധം ഇവള് ആദ്യോട് പറയൂ. അങ്കിളിന് ഇതാരാണെന്നറിയോ? ഇതാ കസ്തൂരിയുടെ അമ്മ. കൗസ്തുഭത്തില് വീട്ടുജോലിക്ക് നിൽക്കുന്ന കുട്ടിയല്ലേ? അതെ, എന്റെ മോള് ആദിമോന്റെ വീട്ടിലെ ജോലിക്കാരിയാ. ആദിമോനെ, ഈ മനുഷ്യനെ മോന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. കസ്തൂരിയെ ഇയാൾക്ക് കാണിച്ചു കൊടുക്കരുത്. ഇല്ല, കസ്തൂരിയുടെ അമ്മ പോയിക്കോ. ഇല്ല, അങ്ങനെ ഞാൻ പോവില്ല. എന്റെ കസ്തൂരി മോള് എന്തിന്റെ പേരില് മോന്റെ വീട്ടിൽ വീട്ടു ജോലിക്കാരിയായി നിൽക്കുന്നതെന്ന് എന്നോട് പറയണം. നീ അപകടകാരിയാണെന്ന് അറിയാവുന്നത് കൊണ്ടാ നീ അറിയാതെ നിന്നെ ഞാൻ പിന്തുടരുന്നത്. നീ എന്റെ ചോരയല്ലെങ്കിലും ചോരയുടെ വീര്യമുള്ളവനാ. ഈ കാടറങ്ങും മുമ്പ് ഇയാളെ നീ കുത്തിമലർത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ഈ ആയുധം ഞാൻ നിനക്ക് തന്നത് മനുഷ്യരെ കൊല്ലാനല്ല,
വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനാ? കടുവയുടെ കാട്ടുപോത്തിന്റെ കുത്തിട്ട് ചാവാതിരിക്കാനാ ഈ ആയുധം? ഇതുകൊണ്ട് നിനക്ക് മനുഷ്യ രക്തം വേണമെന്നുണ്ടെങ്കിൽ ഡേ പിടിക്ക് പിടിക്ക. കാരണുറപ്പുണ്ടെങ്കി ഈ കടാര മാസ്യപ്പിന്റെ നെഞ്ചിലേക്ക് കുത്ത്. മാടിച്ചതിക്കാതെ കുത്തുക. ഈ കഠാര കൊണ്ട് ഞാൻ കുത്തും. കുത്തുക. മാസിയപ്പനെ അല്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നാ ഞാൻ എന്റെ നെഞ്ചിലേക്ക് തന്നെ കുത്തി ഇറക്കും. കാരണം മാസിയപ്പൻ ഇരിക്കുന്നത് ഈ നെഞ്ചും കൂട്ടില്ല. ഞാൻ ഈ കഠാര കുത്തി ഇറക്കുന്നത് ആദ്യം ഇയാളുടെ നെഞ്ചിലേക്കായിരിക്കും, പിന്നെ ഇവന്റെ നെഞ്ചിലേക്കും. മാസിയപ്പന്റെ കണ്ണു വെട്ടിച്ച ഒരു ദിവസം ഈ രണ്ടിനെ ഞാൻ കൊന്നിരിക്കും. നോക്കിയിരുന്ന രണ്ടാളും കസ്തൂരിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞാനായിരിക്കും നിങ്ങളുടെ ആരാച്ചാര്. നിനക്ക് ഞാനൊരു സന്തോഷ വാർത്ത തരാം. നീ എപ്പോഴും നിന്റെ അച്ഛൻ ആരാന്ന് ചോദിക്കാറില്ലേ? നിന്റെ അച്ഛൻ ആരാന്ന് നിന്റെ ആദ്യേട്ടന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. കസ്തൂരിയുടെ അച്ഛൻ ആരാണെന്ന് മാസി നിന്നോട് പറഞ്ഞു തന്നു എന്ന് കസ്തൂരി പറഞ്ഞു. അവൾക്കൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാ നിന്റെ മറ്റവരെ ഞാൻ ഇവിടേക്ക് പൊക്കിക്കൊണ്ടുവന്നത്.